പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2018 മുതൽ പ്രവേശനം നേടിയിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഫോർത്ത് സെമസ്റ്റർ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. നിലവിൽ 2018 മുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന വിവിധ അഫിലിയേറ്റഡ് റെഗുലർ കോളേജുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള BA, BA അഫ്സൽ ഉൽ ഉലുമ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെയും BCOM, BBA, BTHM, BHA തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെയും ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BSc കാർഡിത് പ്രസിദ്ധീകരിക്കാനുണ്ട്. അതോടൊപ്പം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി ഇപ്പോഴത്തെ സെൻറ്റർ ഫോർ ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികളിൽ BCOM, BBA ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BA റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ യൂണിവേഴ്സിറ്റി അത് പ്രസിദ്ധീകരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്ഥിതിക്ക് അവയുടെ റീവാലുവേഷനുള്ള തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റീവാലുവേഷന് സാധാരണഗതിയിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10-12 ദിവസമൊക്കെയാണ് റീവാലുവേഷന് സമയമുണ്ടാവുക. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ റീവാലുവേഷന് അപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അപേക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് പലപ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നൊരു സംശയമാണ്, റീവാലുവേഷന് ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്യാൻ 3 ഓപ്ഷനുകൾ കാണാറുണ്ട്. ഒന്ന് റീവാലുവേഷൻ, മറ്റൊന്ന് സ്ക്രൂട്ടിനി, മറ്റൊന്ന് ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ്. ഇങ്ങനെ 3 ഓപ്ഷനുകൾ കാണാറുണ്ട്. ഇത് പലരും ഇത് 3 ക്ലിക്ക് ചെയ്യുന്നത് കാണാം. ചിലർ ഇത് എന്താണെന്ന് അറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് 3 എന്നതിനെ സംബന്ധിച്ച് ഒന്ന് പറയാം. റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്തു വന്നതിന് ശേഷം മറ്റൊരു അധ്യാപകനെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിക്കുന്ന രീതിയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നോക്കിയിരുന്ന ആൻസർ പേപ്പർ വീണ്ടും മറ്റൊരു അധ്യാപകനിലേക്ക് റീവാലുവേഷന് വേണ്ടി അയക്കുകയാണ്, പരിശോധിക്കുന്നതിന് വേണ്ടി അയക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ അധ്യാപകൻ ആദ്യം മുതൽക്ക് അവസാനം വരെ നിങ്ങൾ എഴുതിയിരിക്കുന്ന 1-ാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ പ്രത്യേകം പരിശോധിക്കുകയും അതിന് കിട്ടേണ്ടതായിട്ടുള്ള മാർക്ക് യഥാർത്ഥത്തിൽ എത്രയാണോ കിട്ടേണ്ടത് അത് കണക്കാക്കി അനുവദിക്കുകയും ചെയ്യുന്ന രീതിയാണ് റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നോക്കിയിരുന്ന മാർക്ക് എത്രയാണെന്ന് രണ്ടാമത് നോക്കുന്ന മാഷ്ക്ക് അറിയാൻ സംവിധാനമില്ല. രണ്ടാമത് നോക്കുന്ന അധ്യാപകൻ അത് ഒരു പുതിയ ആൻസർ പേപ്പർ എന്ന നിലയ്ക്ക് തന്നെ പരിശോധിച്ച് മാർക്ക് ഇട്ടിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിലെത്തിയതിന് ശേഷം മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ഇത്ര മാർക്കിൽ വ്യത്യാസമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കും. അതേസമയം മാർക്കിൽ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ മാർക്ക് കുറവാണ്, രണ്ടാമത് നോക്കിയിരിക്കുന്ന ആൾ നോക്കിയപ്പോൾ മാർക്ക് കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നോ ചേഞ്ച് ഇൻ മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിസൾട്ട് റീവാലുവേഷന് ശേഷം റിസൾട്ട് മാറ്റമുണ്ടെന്നും എത്രയാണ് മാറിയിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആ റിസൾട്ടിൻ്റെ കോപ്പിയുമായി പരീക്ഷാഭവനിൽ പോയി നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കാർഡിലേക്ക് പുതിയ മാർക്ക് എഴുതി ചേർത്ത് വാങ്ങിക്കേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. റീവാലുവേഷന് അപേക്ഷിച്ചു കഴിഞ്ഞ ഒരാൾ റീവാലുവേഷന് ശേഷം റിസൾട്ട് വന്നു, റിസൾട്ടിൽ മാറ്റമുണ്ട്, അതുകൊണ്ട് പാസ്സായിട്ടുണ്ടാവും എന്ന് കരുതി കാത്തിരിക്കരുത്. റിസൾട്ടിൽ മാറ്റമുണ്ടെങ്കിൽ ആ റിസൾട്ട് നിങ്ങളുടെ യഥാർത്ഥ മാർക്ക് ഷീറ്റിലേക്ക് ചേർത്തി മേടിക്കുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകം അപേക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗ്രേഡ് കാർഡിലേക്ക് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിലേക്ക് അത് ആഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഒരു നിശ്ചിത തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഫൈൻ ഈടാക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് നിങ്ങളുടെ മാർക്ക് ഷീറ്റിലേക്ക് എഴുതി മേടിക്കുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകം അപേക്ഷ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ, റീവാലുവേഷൻ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ മറ്റൊരു അധ്യാപകനെ കൊണ്ട് തുടക്കം മുതൽ വീണ്ടും പരിശോധിച്ച് എത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുന്നതാണ്. മാർക്ക് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ്, 10% മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് അനുവദിച്ചു തരിക. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങൾ 1-2 മാർക്കിനൊക്കെയാണ് വ്യത്യാസമെങ്കിൽ അതിൽ സാധാരണഗതിയിൽ പരിഗണിക്കാറില്ല. മാർക്ക് കുറവാണെങ്കിലും അത് പരിഗണിക്കാറില്ല. നേരത്തെ കിട്ടിയാതെ മാർക്ക് അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് പലരും ചോദിക്കുന്നതാണ്, റീവാലുവേഷന് അപേക്ഷിച്ചാൽ പാസ്സാവുമോ എന്ന്.
റീവാലുവേഷൻ അപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് യൂണിവേഴ്സിറ്റി മാർക്ക് കൂട്ടിത്തരുന്ന രീതിയൊന്നുമില്ല. പ്രത്യേകിച്ച് റീവാലുവേഷന് നല്ലൊരു ഫീസുണ്ട്. അങ്ങനെ വലിയ ഫീസ് അടച്ചു എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി പാസ്സാക്കി തരിക അല്ലെങ്കിൽ മാർക്ക് കൂട്ടിത്തരിക എന്ന രീതിയൊന്നുമില്ല. നിങ്ങൾ എഴുതിയത് അത്രമാത്രം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ റീവാലുവേഷൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു മാർക്ക് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്ക് കൂടി എന്ന് വരും. അല്ലാതെ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി മാർക്ക് കൂട്ടിത്തരുന്ന രീതിയില്ല. നിങ്ങൾ കുറച്ച് എഴുതിയിട്ടുള്ളതെങ്കിൽ കുറച്ച് തന്നെയേ മാർക്ക് കിട്ടാൻ സംവിധാനമുള്ളൂ. ഓക്കെ, ഇനി മറ്റൊന്നുള്ളത് സ്ക്രൂട്ടിനിയാണ്. റീവാലുവേഷൻ പോലെ മറ്റൊന്നാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. എന്താണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്? സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കുകളൊക്കെ എഴുതി കൂട്ടിയത് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ, അധ്യാപകൻ വാല്യൂ ചെയ്ത് കൊടുത്തയച്ചതിന് ശേഷം ടാബുലേഷൻ സെക്ഷനിൽ നിന്നോ അധ്യാപകനിട്ട മാർക്കുകൾ കൂട്ടി എഴുതിയതിൽ നിന്നോ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നതാണ് സൂക്ഷ്മ പരിശോധന അഥവാ സ്ക്രൂട്ടിനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആൻസർ പേപ്പർ വാല്യൂ ചെയ്യാൻ പറഞ്ഞേക്കില്ല, പകരം അധ്യാപകൻ വാല്യൂ ചെയ്തതിന് ശേഷം മാർക്കിട്ടതിൽ, മാർക്കിട്ടതിൽ വ്യത്യാസം ഉണ്ടോയെന്നല്ല, മാർക്ക് എഴുതിയതിൽ മാറ്റിയെടുത്ത് എഴുതുമല്ലോ ടാബ്ലേഷൻ സെക്ഷനിൽ നിന്ന് മറ്റ് രജിസ്റ്ററിലേക്കൊക്കെ മറ്റ് മാർക്കുകൾ ചേർത്തുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ കോപ്പി വാങ്ങിക്കുക, അതിനുള്ള ഫീസ് അടച്ച് അപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് തരും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി പരിശോധിച്ച് നോക്കണമെങ്കിൽ അത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നിങ്ങൾക്ക് തരും. അതാണ് ഫോട്ടോ കോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണവുമില്ല. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ അങ്ങനെതിനോട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഫോട്ടോ കോപ്പി വാങ്ങിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പരീക്ഷയെ അത്രമാത്രം എഴുതിയിരുന്നു എന്നിട്ടും മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന ആൾ റീവാലുവേഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്ക്രൂട്ടിനിയാണ്. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന എന്ന് പറയും. ഇതിന് റീവാലുവേഷൻ അപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ ഫീസായി 45 രൂപ അടയ്ക്കണം. റീവാലുവേഷൻ്റെ ഫീസ് 735 രൂപയാണ് ഒരു പേപ്പറിന് അടയ്ക്കേണ്ടത്. സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടിനി ആണെങ്കിൽ ഒരു പേപ്പറിന് 70 രൂപയായിട്ടാണ് അടയ്ക്കേണ്ടത്. പകർപ്പ് ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് ഒരു സബ്ജക്റ്റിന് 190 രൂപ എന്ന നിരക്കിലുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. 45 രൂപ അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫീസ് എന്നത് കോമൺ ആണ്. ഓക്കെ, റീവാലുവേഷൻ അപേക്ഷിക്കുന്ന ആൾ രണ്ട് പേപ്പറാണ് റീവാലുവേഷൻ ഉള്ളതെങ്കിൽ 2 × 735 + 45 അതടയ്ക്കണം. ഇനി സ്ക്രൂട്ടിനി മാത്രമാണ് എങ്കിൽ രണ്ട് പേപ്പർ സ്ക്രൂട്ടിനിക്ക് കൊടുക്കുകയാണെങ്കിൽ 2 × 70 + 45 എന്നിങ്ങനെ അടയ്ക്കണം. അതേപോലെ ഒരു പേപ്പർ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുന്നുവെങ്കിൽ 45 + 190 അടയ്ക്കേണ്ടത്. ഇനി ഇത് മൂന്നും കൂടി അപ്ലിക്കേഷൻ കൊടുക്കുന്നുവെങ്കിൽ, റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, ഇത് മൂന്നും അപ്ലിക്കേഷൻ കൊടുക്കുന്നുവെങ്കിൽ ഒറ്റ 45 അടയ്ക്കേണ്ടതുള്ളൂ. ഇനി റീവാലുവേഷന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി എന്നാണ്? റെഗുലർ കോളേജുകളിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ BA-ക്കാരുടെ റീവാലുവേഷൻ അപേക്ഷിക്കുക, ഫോർത്ത് സെം റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. അതേസമയം റെഗുലർ കോളേജിലെ BCOM, BBA, BTHM, BHA തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന BCOM BBA-ക്കാരുടെ ഫോർത്ത് സെമസ്റ്റർ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 22-ാം തീയതിയാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓൺലൈനായി അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം മതി, അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ വേറെ എങ്ങോട്ടും അയക്കേണ്ടതില്ല. ഓക്കെ.